ഹായ് സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റും എന്തെല്ലാം തരത്തിലുള്ള ജീവിത കഥകളാണ് നടക്കുന്നത്. പല ആൾക്കാരെയും അടുത്തറിയുമ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയെറിയൂ എന്ന വസ്തുതയാണ്. നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ നല്ല രൂപത്തിൽ സന്തോഷകരമായ ജീവിതങ്ങൾ നയിക്കുന്നവരാണ്. അവർക്ക് ജീവിതത്തിലെല്ലാം കിട്ടി എന്നൊരു പക്ഷെ നമ്മൾ പറഞ്ഞേക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ അമ്പരചുംബികളായ കൊട്ടാര സൗധത്തിനകത്ത് താമസിക്കുന്ന പല ആൾക്കാരും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല. ശത്രുക്കളെ പോലെ മാസങ്ങളോളം വർഷങ്ങളോളം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ജീവിക്കുന്നു. മക്കൾ ഓരോ വഴിക്ക് തിരിയുന്നു. അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ വിശ്വസിച്ചൊരു പുരുഷന്റെ കയ്യിൽ ഒരു പെണ്ണിനെ പിടിച്ചേൽപ്പിക്കുമ്പോൾ മരണം വരേക്കും അവരൊരുമിച്ച് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും ആ ജീവിതം പാതി വഴിക്ക് വഴിതെറ്റിപ്പോകുന്നു. മനുഷ്യൻ സ്വാർത്ഥ ലാഭങ്ങളുടെ പിന്നാലെ പോകുന്ന കഥകളാണ് നമ്മൾ കാണുന്നതെല്ലാം. ഇപ്പോഴിതാ ഇന്ന് വായിച്ച ഒരു വാർത്തയാണ്, ഭർത്താവ് വേശ്യാലയത്തിൽ വിറ്റ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന നരകതുല്യമായ യാതനകൾ വെളിപ്പെടുത്തിയ ഒരു യുവതിയുടെ കുറിപ്പ്. അത് വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്റെ സഹോദരങ്ങളുമായിട്ട് എനിക്കൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആ സ്ത്രീ തന്നെയാണ് ഒരു ന്യൂസ് ചാനലിന് ഈ വൈറലായിട്ടുള്ള ന്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അയാൾ എന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് തന്നെ ഭർത്താവ് ഒരു വേശ്യാലയത്തിൽ ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന ആ സ്ത്രീ അറിയുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടുന്ന, ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടുന്ന പുരുഷൻ, സാധാരണഗതിയിൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ സംരക്ഷണത്തിലാണ് ഒരു സ്ത്രീ ജീവിക്കേണ്ടത് എന്ന് പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഒരു പൊതുബോധമുണ്ട്, പുരുഷനാണ് സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് എന്നത്. ആ ഒരു പ്രാസമൊപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. സ്ത്രീ, നമ്മുടെ സ്ത്രീകളാണെങ്കിലും ആ പൊതുബോധത്തിനൊപ്പം തന്നെ പോകുന്നവരാണ്. കാരണം ഒരു പുരുഷന്റെ സംരക്ഷണം ഉണ്ടെങ്കിലേ തനിക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ധാരാളം സാധു ജീവികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അടിമ ജീവിതം നയിക്കുന്നവർ. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടതില്ല, അവൾക്ക് സ്വയം സംരക്ഷിക്കാൻ സാധിക്കണം എന്ന് നമ്മുടെ നാട്ടിലുള്ള ബോധം അങ്ങനെയല്ലല്ലോ. അപ്പോ തന്നെ സംരക്ഷിക്കാൻ ബാധ്യതയേറ്റ ഒരു പുരുഷൻ തന്നെ ഒരു വേശ്യാലയത്തിന് കൊണ്ടുപോയി വിറ്റു എന്നറിയുന്ന നിമിഷം ആ പെണ്ണിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ധാരാളം ചിന്തകളുണ്ട്. അവരൊരു പക്ഷേ ആകെ തകർന്നു പോയിരിക്കണം, ജീവിതം എല്ലാം അവസാനിച്ചു എന്ന് ആ സ്ത്രീക്ക് തോന്നിപ്പോയി അത്രേ. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് പലർക്കും വഴങ്ങാൻ അവർ നിർബന്ധിതയായി. ഭർത്താവിന്റെ ക്രൂരതയിൽ ജീവിതം നശിച്ചു പോകുകയും പിന്നീട് ജീവിത വിജയത്തിലേക്ക് പൊരുതി കയറുകയും ചെയ്ത യുവതിയുടെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം അവർ പിന്നീട് വിജയിച്ചത് കൊണ്ടാണത് നമ്മൾ അറിഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. പച്ചയായ ജീവിത കഥകൾ പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫേസ്ബുക്ക് പേജായ ഹ്യൂമൻസ് ഓഫ് ബോംബെയിലാണ് യുവതി തന്റെ ജീവിത കഥ വിവരിച്ചിരിക്കുന്നത്. യുവതിയുടെ അനുഭവക്കുറിപ്പ് ഇങ്ങനെയാണ്. ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹവും ബഹുമാനവും അനുസരണയും വിശ്വാസവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് വിശ്വസിച്ച ഭർത്താവ് തന്നെയാണ് തന്നെയും കൈക്കുഞ്ഞിനെയും വേശ്യാലയത്തിൽ വിറ്റത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വീട്ടുജോലികൾ ചെയ്ത് ഞാൻ എന്റെ ജീവിതം ആരംഭിച്ചത് 16-ാമത്തെ വയസ്സിലാണ്. വീട്ടുജോലികൾക്കിടയിൽ അയാളെ ഞാൻ ആദ്യമായി കാണുന്നതും പിന്നീട് സൗഹൃദങ്ങൾ താണ്ടി സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നതും അങ്ങനെയാണ്. വളരെ ആഴത്തിൽ അദ്ദേഹം എന്നെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതും അങ്ങനെ വിവാഹ ജീവിതവുമായി പൊരുത്തപ്പെട്ട് യോജിച്ചു പോകാൻ തീരുമാനിച്ചതും. ജീവിതം മുഴുവൻ തന്നെ പൊന്നുപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടിയെത്തി. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം ഭർത്താവ് എന്നെയും കുഞ്ഞിനെയും കൂട്ടി ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞ ശേഷം അയാൾ അകത്തേക്ക് പോയി. മണിക്കൂറുകളോളം ഭർത്താവ് തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ച് ഞാൻ ആ റൂമിലിരുന്നു. എന്നാൽ അദ്ദേഹം തിരികെ വന്നില്ല എന്ന് മാത്രമല്ല, ഭർത്താവിനെ കാണാതായപ്പോൾ റൂമിന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച എന്നെ ഒരാൾ തടഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതാണ് ഇനിയുള്ള നിന്റെ ലോകം. നിന്റെ ഭർത്താവ് നിന്നെ 40,000 രൂപയ്ക്ക് ഈ വേശ്യാലയത്തിൽ വിറ്റിരിക്കുന്നു എന്നാണ്. വേശ്യാലയം എന്ന് കേട്ടതോടെ എന്റെ അവസ്ഥ വളരെ മോശമായി.
ബലമായി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ച എന്നെ അവിടെയുള്ളവർ ബലം പ്രയോഗിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. എല്ലാം കൊണ്ടും ആകെ തകർന്നു പോയ നിമിഷം. ഒരാഴ്ചയോളം ഞാൻ ചതിച്ചു. തന്നെ വിറ്റിട്ട് പോയ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ 9 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ആദ്യ ഉപഭോക്താവിനെ സ്വീകരിക്കേണ്ടതായി വന്നു. ദിനം പ്രതി നിരവധി പുരുഷന്മാർ എന്റെ മുറിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. വഴങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാസങ്ങളോളം ഇത് തുടരുകയും അതിന് പ്രതിഫലമായി കുറച്ചു തുകയും എനിക്ക് ലഭിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ഭർത്താവ് എന്നെ തേടി വീണ്ടും എന്റെ അടുത്തെത്തി. കുറ്റബോധം കൊണ്ട് തേടി വന്നതാകും എന്ന് കരുതിയ എനിക്ക് വീണ്ടും തെറ്റി. ഞാൻ സമ്പാദിച്ച പണം ബലമായി പിടിച്ചു വാങ്ങിപ്പോകാനായിരുന്നു അയാൾ എത്തിയത്. ഞാൻ അതുവരെ ശരീരം വിറ്റ് സമ്പാദിച്ച തുകയെല്ലാം അയാൾ കൊണ്ടുപോയി. വീണ്ടും ഞാൻ പഴയ തൊഴിലിലേക്ക് തിരിയേണ്ടി വന്നു. കുറച്ച് മണിക്കൂർ ചെലവഴിക്കാൻ വന്ന ഒരാൾ തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാമെന്ന് ഉറപ്പു നൽകി. പറഞ്ഞതുപോലെ അദ്ദേഹം എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അയാൾ എന്നെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് 2 മക്കൾ കൂടി ജനിച്ചപ്പോഴാണ് അയാൾക്ക് മറ്റൊരു ഭാര്യയും കുടുംബവും ഉള്ളതായി തനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടേയിരുന്നു എന്ന് ആ സ്ത്രീ പറയുന്നു. ആകെയുള്ള സമ്പാദ്യം മക്കളായതുകൊണ്ട് തന്നെ അവർക്കു വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാനും അവരെ പഠിപ്പിക്കാനും ഞാൻ തീരുമാനിച്ചു. എന്നാൽ ലൈംഗിക തൊഴിലാളിയുടെ മക്കൾ എന്ന് കേൾക്കുമ്പോഴേ പലരും സ്കൂളിൽ അഡ്മിഷൻ തരുന്നില്ല. ഒടുവിൽ ഞാൻ NGO സമീപിക്കുകയും അദ്ദേഹം എന്നെ സഹായിക്കുകയും ചെയ്തു. ഇനി മരിച്ചാലും ശരീരം വിൽക്കില്ല എന്നൊരു തീരുമാനം വേശ്യാലയത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശന്നപ്പോൾ ഓടയിലെ വെള്ളം കുടിച്ചും ഭിക്ഷയാചിച്ചും ഞാൻ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ആശ്വാസമായി എത്തിയത് NGO ആയിരുന്നു. അദ്ദേഹം എനിക്കൊരു ജോലി തന്ന് സഹായിച്ചു. അതോടെ മക്കളെ പഠിപ്പിക്കാനും ജീവിച്ചു പോകാനും മറ്റാരുടെയും മുന്നിൽ കൈനീട്ടേണ്ടെന്ന ഗതികേട് എനിക്കുണ്ടായില്ല. ജോലിയോട് 100% നീതി പുലർത്തിയ തനിക്ക് വർഷങ്ങൾ കഴിയും തോറും ശമ്പളം അധികമായി ലഭിച്ചുകൊണ്ടിരുന്നു. കിട്ടിയ തുക ബാക്കി വെച്ചും മിച്ചം പിടിച്ചും ഞാനൊരു വീട് സ്വന്തമാക്കി. മക്കളെ പഠിപ്പിച്ചു വലിയ നിലയിലെത്തിക്കാനും തനിക്ക് സാധിച്ചു. അവരിപ്പോൾ വിവാഹിതരായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും സന്തോഷവതിയായി ജീവിക്കുകയാണ് എന്നാണ് പ്രമുഖ ഫേസ്ബുക്ക് പേജായ ഹ്യൂമൻസ് ഓഫ് ബോംബെയിൽ യുവതി തന്റെ അനുഭവം കുറിച്ചു വെച്ചത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് വസ്തുതകളുണ്ട്. ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ, മക്കളെ വളർത്താൻ ഒരു പുരുഷന്റെ താങ്ങും തണലും ആവശ്യമില്ല എന്ന് ഒരു സ്ത്രീ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. ഒരു പുരുഷന്റെ തണലിൽ അവൾ ജീവിക്കുമ്പോൾ അവര് പോലും അറിയാതെ 40,000 രൂപയ്ക്ക് വേശ്യാലയത്തിൽ കൊണ്ടുപോയി സ്വന്തം ഭർത്താവ് തന്നെ ആ പെണ്ണിനെയും അവനുണ്ടാക്കിയ കുഞ്ഞിനോട് പോലും നീതി പുലർത്താതെ വിൽക്കുകയും ചെയ്തപ്പോൾ അവർ ആത്മഹത്യ ചെയ്തില്ല. അതാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചതും ഈ വിഷയത്തിലേക്ക് ആകർഷിപ്പിച്ചതും. മറ്റൊരു പുരുഷൻ രക്ഷകനായി എത്തുമ്പോൾ അയാൾക്ക് വേറെ ഭാര്യയുണ്ട് എന്നറിയുന്നു. എന്നിട്ട് അവര് ഏതോ വ്യക്തിയുടെ സഹായം തേടി. അവരുടെ ഔദാര്യം കൊണ്ടല്ല ഇവർ അവരുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയത്. അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും മക്കളെ പഠിപ്പിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രൂപത്തിൽ വിവാഹം കഴിപ്പിച്ചയച്ച് അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീയെ നമിക്കാതിരിക്കാൻ സാധിച്ചില്ല. എത്രയോ ആൾക്കാർ ചതിക്കപ്പെട്ടതിന്റെ വേദനയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുടുംബക്കാരെ കൂടി കണ്ണീരിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ആ വേർപാടിന്റെ വേദനയിൽ നിന്നും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ ഒന്ന് മുക്തരാകണമെങ്കിൽ അവരെയും 3 കഷ്ണം തുണിയിൽ പൊതിയേണ്ടി വരും. അതുവരെ അവർ ആ കുഞ്ഞിനു വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. ആത്മഹത്യ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസമുള്ളത്. എനിക്ക് ജീവിക്കണം അന്തസ്സായി എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്. ഒരു പുരുഷൻ തന്നെ വേണമെന്നില്ല നമ്മളുടെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ, ജീവിക്കാൻ. അപ്പോ എത്രയോ ആൾക്കാർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ ഒരു നോക്ക് തിരിഞ്ഞു പോലും നോക്കാതെ വേറെ വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ടായി സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം. ആദ്യമായി ഉണ്ടാക്കിയ കുരുന്നുകളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാതെ എങ്ങനെയാണ് ഇവരൊക്കെ സമൂഹത്തിന്റെ വലിയ വലിയ ആൾക്കാരായി മാറുന്നത്? അവരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ കണ്ടാൽ അയ്യോ ഇവരൊക്കെ സമൂഹത്തിന്റെ എന്തോ വലിയ ആൾക്കാരാണെന്ന് തോന്നിപ്പോകും.
സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ ഇവനൊക്കെ എങ്ങനെ ഉരുട്ടി ഇവന്റെ വായിലേക്ക് വയ്ക്കും ഭക്ഷണങ്ങൾ? അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം. ഞാൻ ആരാണ് എന്ന് വ്യക്തമായി പറയുന്നില്ലെന്ന് മാത്രം. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജീവിക്കാനാണ് പ്രയാസം, ആത്മഹത്യ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു പെണ്ണിന്റെ ശക്തി പെണ്ണ് തന്നെയാണ്, ഒരിക്കലും ഒരു പുരുഷനല്ല. പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് താൻ. എന്നെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോകുമേ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മളിൽ നിന്നും മാറി നിൽക്കേണ്ടത്. ആ സ്ത്രീക്കടിക്കാം നമ്മുടെ ഇന്നത്തെ സല്യൂട്ട്.